Hello, welcome back to another video of Everyday English with Sonia. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് സോറി പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ വശത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ സോറി പറയുന്നത് അല്ലേ. അപ്പോൾ സോറി പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ചെറിയ സെൻറ്റൻസ്. ഏതാണെന്നറിയാലോ? ഐ ആം സോറി എന്ന്. അപ്പോൾ നമ്മുടെ വശത്തു നിന്ന് സംഭവിച്ചത് ഒരു ചെറിയ അബദ്ധമാണെങ്കിലും കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു വലിയ തെറ്റാണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഈ ഒരേ ഒരു ഫ്രേസാണ്. അപ്പോൾ ഇത് തന്നെ പറയുന്നത് കൊണ്ട് പലപ്പോഴും അത് യാന്ത്രികമായിട്ട് മാറാറുണ്ട്. അതായത് പറഞ്ഞ് പഴകിയതാണ്, കേട്ട് തഴമ്പിച്ചതുമാണ്, എങ്കിലും നമ്മളത് തന്നെയാണ് ആവർത്തിക്കാറുള്ളത്. അപ്പോൾ ഐ ആം സോറിക്ക് പകരം വേറെ എന്ത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വരുമ്പോൾ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് വളരെ ഇൻഫോമലായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ചെറിയ തെറ്റുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതെങ്കിൽ ചെറിയ അബദ്ധം എന്താ പറയേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇൻഫോമൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് തീരെ ഫോമൽ അല്ലാത്ത, അതായത് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ സന്ദർഭങ്ങളിലോ ഒന്നും നമ്മളിത് ഉപയോഗിച്ചാൽ പറ്റില്ല. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ അബദ്ധങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു കപ്പ് കാപ്പിയോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളമോ കുടിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ അതിൽ നിന്ന് രണ്ട് തുള്ളി അവിടെ തൂവിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഐ എം സോറി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും അയ്യോ എന്ന്. അപ്പോൾ അയ്യോ എന്നതിന് തുല്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് ഉപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ ഉപ്സ് എന്ന് വെച്ചാൽ അയ്യോ എന്ന് പറഞ്ഞതിന് തുല്യമാണ്. അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു ഫ്രേസാണ് മൈ ബാഡ്. മൈ ബാഡ് എന്ന് വെച്ചാൽ എൻ്റെ പൊട്ടത്തരം, എൻ്റെ അബദ്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് തുല്യമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഫ്രേസാണത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതധികം കേട്ട് കാണില്ല, പക്ഷെ പുറത്തൊക്കെ വളരെ പ്രചാരത്തിലുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസാണ് മൈ ബാഡ്. അതുപോലെ തന്നെ ഇൻഫോമൽ ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സാണ് കൂടെ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയും ഞാനാണത് കുളമാക്കിയത്, അത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണെന്നല്ലേ. അതിന് തുല്യമായിട്ട് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു ഫ്രേസാണ് ഐ മെസ്ഡ് അപ്പ്. ഐ മെസ്ഡ് അപ്പ് എന്ന് വെച്ചാൽ ഞാനാണ് ഈ അവസ്ഥയിൽ അത് എത്തിച്ചത്, അത് ഞാനുണ്ടാക്കിയ അബദ്ധമാണെന്നാണ്. അപ്പോൾ ഇതൊരു കൊച്ചു സെൻറ്റൻസ് ആണല്ലേ, ഐ മെസ്ഡ് അപ്പ്, മൂന്ന് വാക്കേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതിന് പറ്റിയൊരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് ഈ ഫ്രേസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അതാണ് ഫ്രേസസ് പഠിച്ചു വെച്ചാലുള്ള ഗുണം. കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ളൊരു തെറ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതെന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഐ ആം സോറി എന്ന് തന്നെ പറഞ്ഞാലുള്ള കുഴപ്പം അത് വളരെ യാന്ത്രികമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താ ചെയ്യാവുന്നത്? നമുക്ക് പറയാം ഇതെൻ്റെ തെറ്റാണ് എന്ന്. അവിടെ നമ്മൾ നമ്മുടെ തെറ്റ് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഐ വാസ് റോങ്. ഞാനാണ് തെറ്റ് ചെയ്തത്, ഐ വാസ് റോങ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ വാസ് ഇൻ ദ റോങ്. അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ്, എൻ്റെ വശത്തായിരുന്നു തെറ്റ്, ഐ വാസ് ഇൻ ദ റോങ്. അപ്പോൾ റോങ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തെറ്റ് എന്നാണല്ലോ. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ഫോൾട്ട്. അപ്പോൾ നമുക്ക് പറയാം ഷോർട്ടായിട്ട് മൈ ഫോൾട്ട്, എൻ്റെ തെറ്റ്, മൈ ഫോൾട്ട്. അതൊരു വളരെ ചെറിയ ഫ്രേസാണ് അല്ലേ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് മൈ ഫോൾട്ട്, ഇതെൻ്റെ തെറ്റാണ്. ഇതിലേതെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി. അതുപോലെ ഉപയോഗിക്കാവുന്ന വേറൊരു വാക്കാണ് മിസ്റ്റേക്ക്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, അയ്യോ അതെൻ്റെ തെറ്റാണ് കേട്ടോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്ന വേറൊരു വാചകം കൂടിയുണ്ട്, ഞാൻ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു, ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി, ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഗൗരവമുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഫ്രേസസാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്ന പലതരം ഫ്രേസസ് ഉണ്ട് ഐ ആം സോറിക്ക് പകരം. ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്, നമ്മുടെ കൈ തട്ടി അവിടെ എന്തെങ്കിലും ഒരു സാധനം മറിഞ്ഞു വീണു, പൊട്ടി എന്നിരിക്കട്ടെ. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അങ്ങനൊരു സാഹചര്യത്തിൽ പ്രതികരിക്കുക? അയ്യോ ക്ഷമിക്കൂ എന്നൊന്നും ആയിരിക്കില്ല അല്ലേ പറയുന്നത്. നമ്മൾ പറയും ഷോ ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ ശ്രദ്ധ കുറവാണ്, എൻ്റെ നോട്ടക്കുറവാണ് എന്നൊക്കെ ആയിരിക്കില്ലേ പറയുക. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലൊരു ഫ്രേസാണ് ഹൗ കെയർലെസ് ഓഫ് മീ. അതിൻ്റെ അർത്ഥം എൻ്റെ അബദ്ധമാണെന്നാണ് ഞാൻ സമ്മതിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്, ഹൗ കെയർലെസ് ഓഫ് മീ. അതുപോലെ നമ്മളെന്തെങ്കിലും തീരെ ആലോചിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ, മനസ്സിന് വിഷമമായിട്ട് മാറിയാൽ നമ്മൾ പറയും പക്ഷേ ഞാൻ തീരെ ആലോചിക്കാതെ പറഞ്ഞാണ്, ഒട്ടും ആലോചിച്ചില്ല, എൻ്റെ ആലോചന കുറവാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നതാണ് ഹൗ തോട്ട്ലെസ് ഓഫ് മീ, എൻ്റെ തെറ്റാണെന്ന് പറയുന്നതിൻ്റെ വേറൊരു രീതിയാണത്.
അപ്പോൾ എന്നോട് ക്ഷമിക്കൂ എന്ന് വളരെ മെക്കാനിക്കലായിട്ട് പറയുന്നതിന് പകരം എന്തെല്ലാം രീതിയിൽ അതിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നോക്കൂ. നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ കൊണ്ട് വേറൊരാൾക്ക് മനസ്സിന് വിഷമം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എനിക്കറിയാം ഞാൻ നിന്നെ വേദനിപ്പിച്ചു എന്ന്, അല്ലേ? അപ്പോൾ അത് ഐ ആം സോറി എന്ന് പറയുന്നതിനേക്കാൾ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതെങ്ങനെ പറയും നമ്മൾ? ഐ നോ ഐ ഹേർട്ട് യുവർ ഫീലിങ്സ്. ഐ നോ ഐ ഹേർട്ട് യുവർ ഫീലിങ്സ്. എനിക്കറിയാം ഞാൻ നിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുകൂടെ പറയാമല്ലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ സന്ദർഭം അനുസരിച്ച് മാറി മാറി കാര്യം അവിടെ പറയാം. ഞാൻ താമസിച്ചു വരരുതായിരുന്നു, താമസിച്ചൊരു മീറ്റിങ്ങിന് വന്നതാണ് തെറ്റായി പോയതെങ്കിൽ നമുക്കത് പറയാം. ഐ ഷുഡൻറ്റ് ഹാവ് കം ലേറ്റ്. താമസിച്ച് വരരുതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഒരാളോട് ചോദിക്കാതെ അയാളുടെ അനുവാദം ഇല്ലാതെ എടുത്ത് ഉപയോഗിച്ചു എന്നിരിക്കട്ടെ, അത് അയാൾക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ സോറി പറയും, അല്ലേ? അപ്പോൾ ഐ ആം സോറി പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ മനസ്സിൽ തട്ടുന്നത് ഞാൻ നിന്നോട് ചോദിക്കാതെ അത് എടുക്കരുതായിരുന്നു. ഉദാഹരണത്തിന് ക്യാമറ എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഐ ഷുഡൻറ്റ് ഹാവ് ടേക്കൻ യുവർ ക്യാമറ. ഐ ഷുഡൻറ്റ് ഹാവ് ടേക്കൻ യുവർ ക്യാമറ. അതായത് വിതൗട്ട് ആസ്കിങ്, നിന്നോട് ചോദിക്കാതെ എന്ന്. അല്ലെങ്കിൽ പറയാം, ഞാൻ നിന്നോട് ആദ്യം ചോദിക്കണമായിരുന്നു അതെടുക്കുന്നതിന് മുൻപ്. അപ്പോൾ ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ് യു ഫസ്റ്റ്. ഞാൻ ആദ്യം നിന്നോട് ചോദിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫോമലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വൈകിയെന്നിരിക്കട്ടെ. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ സുപ്പീരിയർ, നമ്മുടെ ബോസ് നമ്മളോട് ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ പറ്റിയത് എന്ന് പറയുമ്പോൾ പതിവ് ഐ ആം സോറി പറയുന്നതിന് പകരം നമുക്ക് പറയാം ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. എന്ന് വെച്ചാൽ ഇനി അത് സംഭവിക്കുകയില്ല, ഇതേ കാര്യം ഇനി ആവർത്തിക്കില്ല എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. ഇതേപോലെ തന്നെ ഫോമലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന വേറൊരു ഫ്രേസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജോലിസ്ഥലത്തൊക്കെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് പറയാം പാർഡൺ മീ. പാർഡൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷമിക്കൂ എന്നാണ്. പാർഡൺ മീ മീൻസ് എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കത്ര ഷോർട്ടായിട്ട് പറയാം പാർഡൺ മീ എന്ന്, അല്ലെങ്കിൽ ഐ ബെഗ് യുവർ പാർഡൺ. ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, ക്ഷമയാചിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഐ ബെഗ് യുവർ പാർഡൺ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന തെറ്റിന് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം പാർഡൺ മീ ഫോർ ബീങ് ലേറ്റ്. താമസിച്ച് വന്നതിന് ക്ഷമിക്കണേ, പാർഡൺ മീ ഫോർ ബീങ് ലേറ്റ്. അല്ലെങ്കിൽ പാർഡൺ മീ ഫോർ ബീങ് റൂഡ്, മോശമായി സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കണേ എന്നാണ് അർത്ഥം. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ നോക്കിയത് വളരെ ഇൻഫോമലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് പറയണം എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഓഫീസിലൊക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നാൽ, കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു വാക്ക് പഠിച്ചു പാർഡൺ എന്ന് വെച്ചാൽ ക്ഷമിക്കണം. അതേപോലെ തന്നെ അർത്ഥമുള്ള വേറൊരു വാക്കാണ് ഫൊഗീവ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വന്നതൊരു വലിയ തെറ്റാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ സുപ്പീരിയറിൻ്റെ അടുത്ത്, അതായത് മേലധികാരിയോട് പറയേണ്ടി വന്നേക്കാം എന്നോട് ദയവായി ക്ഷമിക്കണം എന്ന്. അങ്ങനെ പറയാവുന്നൊരു ഫ്രേസാണ് പ്ലീസ് ഫൊഗീവ് മീ. പ്ലീസ് ഫൊഗീവ് മീ. അതേസമയം തെറ്റ് പറ്റിയത് നമ്മുടെ സഹപ്രവർത്തകരോടാണെങ്കിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത്രയും ഫോമലായിട്ട് പറഞ്ഞു എന്ന് വരില്ല. കാരണം അവരെ നമ്മൾ അതേ സ്റ്റേറ്റസിലുള്ളവരാണ്, കുറച്ചുകൂടെ നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ പറയുന്നത് എന്നോട് ദേഷ്യമൊന്നും മനസ്സിൽ വെക്കരുത് എന്നായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ പറയും? പ്ലീസ് ഡോണ്ട് ബി മാഡ് അറ്റ് മീ. എന്നോട് ദേഷ്യപ്പെടരുതേ. പ്ലീസ് ഡോണ്ട് ബി മാഡ് അറ്റ് മീ. മാഡ് അറ്റ് മീ എന്ന് പറഞ്ഞാൽ ആംഗ്രി വിത്ത് മീ എന്നുള്ള അർത്ഥമാണ്, ദേഷ്യം പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെയും പറയാം പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ. പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ. ഇപ്പോൾ നമ്മൾ കണ്ടത് ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കാൻ നമുക്ക് ഫൊഗീവ് മീ എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കാവുന്നതാണ്, അല്ലേ? പക്ഷെ ഇതേ ഫ്രേസ് തന്നെ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിലാണെന്നിരിക്കട്ടെ, ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണെന്നിരിക്കട്ടെ, പക്ഷെ പെട്ടെന്ന് എനിക്ക് ആ മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയുക ഫൊഗീവ് മീ ഐ ഹാവ് ടു ലീവ് റൈറ്റ് നൗ എന്നായിരിക്കും. അതായത് എക്സ്ക്യൂസ് മീ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മളത് ഉപയോഗിക്കുന്നത്. ക്ഷമിക്കുക, എനിക്കൊന്ന് പുറത്തേക്ക് പോയി പറ്റൂ. ഫൊഗീവ് മീ ഐ ഹാവ് ടു ലീവ് റൈറ്റ് നൗ. ഇനി വേറൊരു സാഹചര്യം,
എനിക്ക് അത്രയൊന്നും പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ എനിക്ക് വാങ്ങണമെന്ന് വളരെ ആഗ്രഹമുള്ളൊരു വസ്തു ഞാൻ കണ്ടു. ഉദാഹരണത്തിൻ്റെ ഒരു ബാഗ്. അപ്പോൾ എനിക്ക് അയാളോട് അതിൻ്റെ വില ചോദിക്കണം. പക്ഷെ അങ്ങനെ ചോദിക്കാൻ വേണ്ടി അടുപ്പം എനിക്ക് അയാളോട് ഇല്ലതാനും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കോചം മാറ്റാൻ ഞാൻ അയാളോട് ചോദിക്കുക, ഫോർഗീവ് മീ ഫോർ ആസ്കിങ്, ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ബാഗ് എന്നായിരിക്കും. ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവിടെ നമ്മൾ ക്ഷമിക്കണം എന്ന് പറയുന്നത്. ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് ക്ഷമയാചിക്കുന്നത് പോലെയൊന്നുമല്ല. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നതിന് പകരം ഫോർഗീവ് മീ എന്ന് പറയുന്നു. ഇനി നമുക്ക് വളരെ ഫോർമലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ക്ലയൻസിനോടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോടോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് പറയേണ്ടി വന്നാൽ എന്താണ് ഇംഗ്ലീഷിൽ പറയുകയെന്ന് നോക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫ്രേസ് മൈ അപ്പോളജീസ് എന്നാണ്. അതായത് തെറ്റുപറ്റി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പറയാം, പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ്, എൻ്റെ മാപ്പ് സ്വീകരിക്കുക. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണമെങ്കിലോ, ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. അതിന് ഐ സിൻസിയർലി അപ്പോളജൈസ്, ഐ സിൻസിയർലി അപ്പോളജൈസ്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥതയുള്ള ഒരു ക്ഷമായാചനമായിട്ട് തോന്നും. ഇനി നമുക്ക് ഞാൻ ഇന്നയാളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിലോ, ഞാൻ ഇന്നയാളോട് മാപ്പ് പറയാനാണ് വന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ടു മിസ്റ്റർ, ഉദാഹരണത്തിന് രവി. ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ടു മിസ്റ്റർ രവി. ഇനി നമ്മളൊരു മീറ്റിങ്ങിൽ വളരെ താമസിച്ച് വന്നു. അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളതിന് സോറി പറയാണ്. എന്ത് പറയും? ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. അപ്പോൾ എന്തുകൊണ്ട് മാപ്പ് പറയുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, താമസിച്ചത് കൊണ്ട്. അതിന് ഫോർ ബീയിങ് ലേറ്റ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില സമയത്ത് നമ്മൾ സോറിയോ അല്ലെങ്കിൽ അപ്പോളജീസ് എന്ന് പറയുകയോ ഒന്നുമല്ല വേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ, നമ്മളൊരു മീറ്റിങ്ങിന് ലേറ്റായിട്ട് ചെന്നു. അപ്പോൾ അവിടെ നമ്മൾ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി, എല്ലാവരും കാത്തിരിക്കേണ്ടി വന്നു. അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഞാൻ വളരെ ഫോർമലായിട്ട് ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ വേറൊരു സന്ദർഭം ഞാൻ പറയാം. ഞാനൊരു ക്ലാസ്സിലെ ടീച്ചറാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ക്ലാസ്സിലേക്ക് എത്താൻ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് സെക്കൻഡ്സ് ഞാൻ ലേറ്റായിപ്പോയി. അവിടെ കുട്ടികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഞാൻ ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ് എന്നോ അല്ലെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ് എന്നോ ഒക്കെ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് താങ്ക് യു എന്ന് പറയുന്നതാണ് അല്ലേ. അത് കൂടുതൽ പോസിറ്റീവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വെയ്റ്റിംഗ് ഫോർ മീ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ആ വെയിറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സമയത്തെങ്കിലും സോറിക്ക് പകരം നമുക്ക് താങ്ക് യു പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോറി എന്നൊരു വാക്ക് ഉപയോഗിക്കാതെ എങ്ങനെ സോറി പറയാമെന്നാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കുറേ ഫ്രേസസ്, ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രേസസ് പഠിച്ചു വെച്ചാലുള്ളൊരു ഗുണം, നമ്മളിത് സംസാരിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഈ ഫ്രേസ് എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതി. അവിടെ നമുക്ക് ഗ്രാമർ തെറ്റുമോ അല്ലെങ്കിൽ അടുത്ത വാക്ക് എന്ത് പറയണം എന്നൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്രേസസ് എല്ലാം ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.